അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യെസ്, നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം മഷുവിന്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ നിൽക്കുന്നത് ഗ്രാൻഡ് ആയുർ ഐലൻഡിലാണ്. അപ്പൊ ഇപ്പൊ വരെ കിഡ്ഡിലർ റിസോർട്ട് ആണ്. യെസ്, ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കി ആ വീഡിയോ ആദ്യം പോയി നിങ്ങള് മഷുവിന്റെ ചാനലിൽ പോയി കാണുക. അതിനുശേഷം കറക്റ്റ് ലഞ്ച് ടൈം ആയ ലഞ്ച് ടൈമിൽ ഇപ്പൊ സോനുവിന്റെ ചാനൽ റെഡിയാണ്. ലഞ്ച് റെഡിയാകുന്നതായിരിക്കും. അല്ല, ഈ സ്ഥലം ഫുള്ള് കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഫസ്റ്റ് നമുക്ക് അടിപൊളി ഫുഡ് കഴിക്കാം. വെറൈറ്റി ഫുഡ് ഉണ്ടെന്ന് വി ആർ ഹോപ്പിംഗ് ഫോർ ദ ഫുഡ്, ബെസ്റ്റ് ഫുഡ്. നമുക്ക് കിഡ്ഡിലും ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പൊ നോക്കിട്ട്. യെസ്, ഇതാണ് പറയേണ്ടത്. ഒരാളല്ല, എല്ലാരും പറയണം. അപ്പൊ ഓക്കെ, ബാ. പേടിയാ, നിന്റെ പേടി ഇതുവരെ മാറിയില്ലേ. ഒരു യുദ്ധത്തിന് റെഡിയാണോ? ഒരു യുദ്ധത്തിന് റെഡി ആയിട്ടിരിക്കണം. യുദ്ധത്തിന് റെഡിയാണ് അല്ലേ സുരു? സൗരവിനെ പറയണ്ട, കരിങ്ങാലികൾ അല്ലേ. ഐസ് സൈബിനു മാത്രം സ്നേഹമുള്ളൂ അല്ലേ സൈബു? അതാണ് അവൻ പറയണ ഭാഷ, കൽക്കട്ട്. അവന് സ്കൂളിൽ പോയ അന്നത്തെ ദിവസം ഒരു കട്ട്ലൈറ്റ് ഒരു ജ്യൂസും ഉണ്ടാവും. ആദ്യം തന്നെ ഐറ്റംസ് വരുന്നുണ്ട്. ഇന്നത്തെ ലഞ്ച് കണ്ടിട്ട് എല്ലാവർക്കും കൊതി വരും. എന്ത്, ചോറ് വന്ന ശേഷം അടുത്ത ഐറ്റംസ് റെഡി. പലതരം കറികളുണ്ട് കേട്ടോ. ഏതാ ഇത്? ഇപ്പൊ വെച്ചത് ഫിഷ്. ഇത് സാമ്പാർ പൊടിയും അശു, ആ ബീഫ് കലക്കിയതും പുളിശ്ശേരി കൂടെ ഒരു ചോറ് വരും. ചോറ് വരും, ചോറാണ് ഇനി വരാൻ പോകുന്നത്. സോറി, കിട്ടുള്ളൂ, അത് പ്രശ്നമില്ല. ബീഫ് കലക്കിയത് ഇങ്ങനെ എടുത്ത് തിന്നും. മെൻഷൻ ചെയ്യാം. അടുത്ത ഐറ്റം
നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് കരിമീൻ പൊള്ളിച്ചത്. എവിടെ വെക്കണം അല്ലേ, സ്പേസ് ഇല്ല. ചോറടി നല്ല നല്ല കുത്തരി ചോറ് ആദ്യം ആവുകയല്ല സൈബിനല്ല സൈബിൻ സൈബിലെ ചോറ് പപ്പടം പപ്പടം തരാം. അതങ്ങോട്ട് വെച്ചിട്ടേ പശു വിളമ്പാണ്ട് അപ്പൊ അവളെ അങ്ങോട്ട് വെച്ചിട്ടേ. വെറൈറ്റി മിക്സ് ട്രൈ ചെയ്യാൻ പറ്റി കേരളം മീൻചാറും നോക്ക്. അതെ കരിമീൻ കരിമീൻ പൊള്ളിച്ചത് ഇതാണ് തുറന്നു നോക്കുന്നത്. ആലപ്പുഴ ജില്ലയിലാണ് വന്നേക്കണം, അപ്പൊ അതൊക്കെ പാടിയേ പറ്റുള്ളൂ. നിർത്താൻ പറയുന്നില്ലല്ലോ അതല്ലേ. ട്രൈ ചെയ്യോ ഫ്രൈഡ് ഫിഷ് നമ്മൾ കഴിക്കും, അതുകൊണ്ട് ചാറ് എടുത്തു ഞാൻ. നമുക്ക് അത് ഓട്ടോ വയ്ക്കണം ഞാൻ. ഓക്കെ, ബീഫ് ഉണ്ട് കുറച്ച്, ഇല്ല ബീഫ് ഇപ്പൊ വേണം, കുറച്ച് ഇത് തോരൻ, ആ കാബേജ്, കരിമീൻ പൊള്ളിച്ച് വരുന്നുണ്ട്. നീ തുറന്ന് തന്ന് ഹെൽപ്പ് ആക്കി എന്ന് പറഞ്ഞിട്ട് പകുതി എടുക്കാൻ നോക്കുക. മീൻ പൊള്ളിച്ചതുണ്ടോ? ഇല്ല ഇല്ല ഗൈസ്, ഇത് നമുക്കുള്ളതാണ്, ചോദിക്കരുത്. എന്താ അതെ, ഇവിടെ ഈ കരിമീനൊന്നും, അതായത് ഫിഷ് ഐറ്റംസിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവൂല, മനസ്സിലായോ? കൂടെ ഒരാഴ്ച നിക്കണം അല്ലേ, നടന്നു തന്നെ സുനു പറഞ്ഞാട് ഇത്തിരി ഓർന്നല്ലോ. ഞാൻ പറഞ്ഞ കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ, ഞാൻ ഫിഷാണ് പറഞ്ഞത്, ഫിഷും മോര് കാഴ്ചയതും ആ ബീഫ് സൈഡിലൊക്കെ വെച്ച് ബീഫ് അലത്തി. പശു അവളെ വാഴയിലേക്ക് മാറ്റി അങ്ങനെ ഇട്ടിട്ടുണ്ട്, അക്രമം തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബഷി? അടിപൊളിയായിരിക്കും കേര ഫിഷ് കറി, മുളകിട്ടാണല്ലേ.
നിന്റെ കോമ്പിനേഷൻ ബിനീഷ് ഇത്രയും കണ്ടിട്ട് കഴിച്ചിട്ട് ഇത്രയും ടേസ്റ്റില് എന്തായാലും ഷെഫിനെ കാണും എന്തൊക്കെയാ ആളെ കാണും കോമ്പിനേഷൻ കഴിക്കട്ടെ ചോറിട്ട് ചോറിട്ട് മോറിട്ട് മോറിട്ട് മീൻകറിട്ട് മീൻകറിട്ട് ഫിഷ് അങ്ങോട്ട് വെക്കണം അപ്പോഴേ പൊളിച്ചിട്ടുണ്ട് അതില് ഓക്കെ ഓക്കെ എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് പറയൂ ആസ്വദിക്ക് അടിപൊളി നാടകല്ലേ ഇവിടെ വരാൻ തീരുമാനിച്ച എത്ര നന്നായാല് അല്ലെങ്കിൽ ഇതൊക്കെ മിസ് ചെയ്താലേ സുനു നിന്റെ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് ആ മഷുമ്മയുടെ കോമ്പിനേഷൻ ആളെടുത്ത സെയിം തന്നെ മോരുകാച്ചി ബീഫ് എടുത്ത് ഇല്ല ഡാഡിനെ പോലെ തന്നെ ബീഫ് വേണം കുറച്ച് മോരുകാച്ചൊക്കെയാണ് സുനുവിന്റെ പ്ലേറ്റ് കാണാൻ നോക്കെ ഇതുപോലെയാണ് ശരിക്കും ഇടേണ്ടത് മോരും മീൻകറിയും മീനും എല്ലാം കൂടെ ഇതുപോലെ ആ നിറച്ചിട്ടിട്ടാണ് അത് ആസ്വദിച്ച് കഴിക്കേ എന്റെ സൈഗുമോൻ കണ്ടോ ആ സൈഗുമോൻ എന്താ കഴിക്കണം അവിയലി സാമ്പാറ് പപ്പടം ഫിഷ് എങ്ങനെയുണ്ട് വിളിച്ചിട്ടുണ്ട് ഇരിക്കണം ഫിഷ് തേന ഫിഷ് കഴിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഇനി എന്താ ട്രൈ ചെയ്യാമണ ഫിഷ് ഫിഷ് കുറച്ച് മോരും കൂടെ വയ്ക്കേ അതിന്റെ പൊക്കത്ത് അങ്ങനെയല്ല അതില് മിക്സ് ചെയ്യണം പറഞ്ഞോലേക്ക് നിങ്ങൾ നോക്കിക്കോ ഞാൻ കമന്റ് എല്ലാരും കമന്റ് ചെയ്യണം അങ്ങനെയല്ലേ ആ മീൻചാറിന്റെ പൊക്കത്ത് കുറച്ച് ഒഴിക്കണം എന്താ നമ്മുടെ അവിടെ കൊഞ്ചി മറ്റേ കൊഞ്ചി ഏലക്ക കൊഞ്ചി ഏലക്ക കൊഞ്ചി എന്റെ വീഡിയോയിൽ എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങക്ക് ഓർമ്മ ഉണ്ടാവും എന്റെ വീഡിയോയില് നമ്മുടെ ഏലക്ക കൊഞ്ചി ഉണ്ടാക്കിയ വീഡിയോയില കുക്ക് തന്നെ ഷെഫ് അതെ അത് മറക്കൂല ആ കൊഞ്ചിന്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് മറക്കൂല അതുകൊണ്ട് നമ്മൾ കണ്ടപ്പോ തന്നെ പെട്ടെന്ന് ഓർമ്മ വന്നത് അതന്നെ അങ്ങനെ സുഹാനിത്ത ബാറ്റിൽ തുടങ്ങാൻ പോണാണ് യുദ്ധം പറയേണ്ട ആവശ്യമില്ലല്ലോ മോറിന്റെ സാഗറാക്കി ഇനി മീൻചാർ എടുക്കൂ ഇപ്പൊ സോണു കാണിച്ചു തരാം ഒരു പീസിന്റെ പീസ് സൈഡിൽ വെക്കാം നടുക്ക് വെക്കണ്ട പീസ് പീസ് ഇങ്ങനെയാണ് മോരും ചാറും മീൻ ചാറും ഇടേണ്ടത് യെസ് ഈ കറിയോടെ ഫിനിഷ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ബേബി ഒരു പപ്പടം കൂടി എടുക്കണം പപ്പടം ഈ സൈഡിൽ വെക്കണേ അതവിടെ ഇരിക്കട്ടെ ഇനി മീനും മോരും ഒരു ബീഫും ഒരു സവാള ഇങ്ങനെ ഉണ്ടെങ്കിൽ കട്ടിട്ട് ഇങ്ങനെ കുഴച്ച് അതടുത്തല്ലേ അടുത്ത വായിക്ക പപ്പടിട്ട സൈഡില് ഈ നമ്മുടെ ഇത് കരിമീൻ പൊള്ളിച്ച് നോക്കണം കരിമീൻ
പൊള്ളിച്ചത് വെക്ക്. അത് വെച്ചി പപ്പടവും ചോറും. 2 മിനിറ്റ് ആണ് എന്റെ വിശദീകരണം. അതൊന്നും നോക്കാനില്ലല്ലേ സോന, പൊളിക്കാൻ പോണു. പിന്നെ മരിച്ചങ്ങനെക്സൈസ് സോനു കണ്ട സോനോടെ എനിക്ക് കഴിക്കാനുള്ളതാണ്. അങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കും. ആസ്വാദനത്തിൽ മഷും മയങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഈ ഫുഡ് കഴിക്കണെങ്കിൽ ഡയറ്റ് ഒക്കെ വിട്ടു പറയണം, ബിക്കോസ് അത്ര അടിപൊളി ഫുഡാണ്. സുനു എൻജോയിങ് അല്ലേ? സൈക്ക് മാഷല്ല. ഓക്കെ എന്നാ കഴിക്കാല്ലേ എല്ലാവർക്കും. ബേബി എന്നെ മനസ്സിലാക്കിട്ട് എട്ടിന്റെ പണി തരാനാട്ടെ. വേണ്ട ബേബി കഴിക്കണത്. പക്ഷെ ബേബി കഴിക്കണം. നിങ്ങ ചോറ് കഴിക്കണ കൈ കാണുമ്പോ കൊതിയാവൂലെ, ഫുള്ളായിട്ടുണ്ടാവും. അങ്ങനെ സോനു എന്താണ് വീണ്ടും ഇട്ടല്ലേ നല്ല പോളിംഗ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല നിർത്തിയത്. അടിപൊളി നോക്കിയാ എന്റെ പ്ലേറ്റ് ഒക്കെ ഫുള്ള് കാലിയായി. എന്താ പറഞ്ഞ വെള്ളം കൊടുക്കണേന്റെ ഇടയില് കിട്ടില്ല സേമിയ പൈസ കൊണ്ട് അല്ലെ. അത് കണ്ടപ്പോ എല്ലാരും മുഖം നിറഞ്ഞു. അപ്പൊ തന്നെ ആ ബ്രോ പിന്നെ പായസം കൊണ്ടുവന്നു പറഞ്ഞു സദ്യക്ക് ശേഷം പായസം. അടിപൊളി ഇടാം കിട്ടലം പായസം കൊതിയാവിടോ. ഞാൻ പറയണല്ല പറയുന്നില്ല തിന്നിട്ട് ഇറക്കിട്ടേ പറയാം. ഇവിടെ വന്ന് ഞാനൊരു 1.5 മാസം ചെറിയ രീതിയിൽ ഡയറ്റ് ചെയ്തിരുന്ന എല്ലാ ഡയറ്റും പോയി. നല്ല രീതിയിൽ ചോറ്
നല്ല രീതിയിൽ ബീഫ് കഴിച്ച് നല്ല ഫ്രൈ മറ്റേ കരിമീൻ പൊള്ളിച്ചത് ഇപ്പൊ പായസം ഇനി ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് അമ്മയ്ക്ക് വേറും മറ്റേ വീണ്ടും പഴയ പോലെ ഇട്ടിട്ട് കയറുമ്പോൾ സുനു ഇനി പായസം കഴിക്കാൻ പോണ് അല്ലേ ചൂടാണ് പായസം വാവ് കഴിച്ചോണ്ടിരിക്കുക അല്ലേ കുഴപ്പമില്ല വാവ് കഴിച്ചോണ്ടിരിക്കുക അല്ലേ ഞാനിത് പെട്ടെന്ന് തീർക്കട്ടെ ഗൈസ് എനിക്ക് കഴിക്കണം ഗൈസ് എനിക്കൊന്ന് എരിപ്പ് കണ്ടു ഞാനിപ്പോ അവിടെ നിന്ന് എഴുതിട്ട് വന്നാണ് ഈ ഇത് വൈൻഡപ്പ് ചെയ്യണോലോന്ന് പറഞ്ഞിട്ട് എഴുതിട്ട് വന്നു ഞാനിപ്പോ വെട്ടിയിട്ട് വെട്ടിയിട്ട് ഞാനതാ പറയാ വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ എരിക്കണ എരിപ്പ് ഞാനവിടെ കിടക്കണ സൈഗു കൂടെ കിടപ്പായിരുന്നു ബേശിതേ പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് വന്നത് ഒന്ന് ഫ്രഷ് വേഗം ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കണ്ടു വയറുന്നറങ്ങി ഫുള്ള് എന്താ പറയണ എനിക്ക് വാക്കുകളില്ല നിങ്ങള് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വന്നേ പറ്റും ആ ടേസ്റ്റും ഈ ആംബിയൻസും എല്ലാം ഡിസ്ക്രിപ്ഷനിലായിരിക്കും ബുക്കിംഗ് ഡീറ്റെയിൽസും എല്ലാം ഇവിടെ ഉണ്ടാവും നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യാം മസ്റ്റ് ആയിട്ട് ഇവിടെ വരിക ഇവിടുത്തെ ഒരു ആംബിയൻസും ഇവിടുത്തെ ഫുഡൊക്കെ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ അപ്പോ ബൈ ബൈ.